നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേക്ക്. രാഷ്ട്രപതി ഭവനിൽ രാത്രി 7:15 മോദിയും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുക. അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, നിർമ്മലാ സീതാരാമൻ തുടങ്ങിയവർ മന്ത്രിമാരാകും. ഘടകകക്ഷികളായ TDPയിൽ നിന്നും JDUയിൽ നിന്നും രണ്ടുപേരും, JDS, LJP, ശിവസേന, HIM, അപ്നാദൾ എന്നീ കക്ഷികളിൽ നിന്ന് ഒരാൾ വീതവുമാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക. സത്യപ്രതിജ്ഞ ചെയ്യുന്ന MPമാർക്ക് പ്രധാനമന്ത്രി ചായ സൽക്കാരം ഒരുക്കി. തൃശൂരിൽ നിന്ന് വിജയിച്ച സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രിയാകും. ചടങ്ങിൽ പങ്കെടുക്കാൻ സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് തിരിച്ചു. അദ്ദേഹം വിളിച്ച് നിർബന്ധമായിട്ട് എത്തിയിരിക്കണം എന്ന് പറഞ്ഞു എത്തുന്നു. ബാക്കിയെല്ലാം ഇനി അവിടെ ചെന്ന് എനിക്ക് അത്ര പറയാൻ പറ്റുന്നു. അതെല്ലാം അവിടെ ചെന്ന് അവർ നിശ്ചയിക്കുന്നത് പോലെ എന്നിട്ട് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. അതൊക്കെ നേരത്തെ പറഞ്ഞതാണ്, പക്ഷെ നിശ്ചയം അവരുടെയാണ്. കാരണം എന്നോട് പറഞ്ഞ് ഞാൻ തൃശൂരിലെയും കേരളത്തിലെയും ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ആളായിരിക്കണം പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയുടെ തീരുമാനം ആ ജനങ്ങളെ കരുതലോടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഞാൻ അതുകൊണ്ട് പോകുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പ്രധാനമന്ത്രിയെ വിളിച്ച് സംസാരിച്ചിരുന്നു. പറഞ്ഞതുകൊണ്ടാണ് ഈ പോകുന്നത്. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആഘോഷമാക്കുകയാണ് പ്രവർത്തകർ. ER രാഗേഷും VV വിനോദും ഡാനി പോളും ആണ് നമ്മൾക്കൊപ്പം ചേരുന്നത്. വിവരങ്ങളുമായി ആദ്യം നാഷണൽ ഡെസ്കിൽ നിന്ന് ER രാഗേഷ് ആണ് ചേരുന്നത്. ER, മൂന്നാം നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ആരൊക്കെയാണ് മന്ത്രിസഭയിൽ ഉള്ളത് ഉണ്ടാവുക എന്നുള്ളതിന്റെ ഉദ്വേഗഭരിതമായ നിമിഷം ആ ആകാംക്ഷയിലായിരുന്നു രാജ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ചിത്രം വ്യക്തമായിട്ടുണ്ടോ രാഗേഷ്? സത്യപ്രതിജ്ഞാ ചടങ്ങിനായി, മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി തലസ്ഥാനം ഒരുങ്ങിക്കഴിഞ്ഞു. ഏതായാലും ആര്യ സൂചിപ്പിച്ച പോലെ നേരത്തെ ഇന്ന് രാവിലെ ഒന്നും തന്നെ ആരൊക്കെ മന്ത്രിമാർ ആകുമെന്ന ആകാംക്ഷയുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ ഏതായാലും ചിത്രം തെളിഞ്ഞിരിക്കുന്നെന്ന് തന്നെ പറയാം. കാരണം ഇന്ന് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള MPമാർക്ക് എല്ലാവർക്കും തന്നെ ഫോൺ കോളുകൾ വന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്. അതുപ്രകാരം അവരൊക്കെ തന്നെ 11:30 ചേർന്ന പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് വിളിച്ച ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഏതായാലും 40+ പേർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. 7:15 രാഷ്ട്രപതി ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. മുൻ വർഷങ്ങളിലേതുപോലെ, കഴിഞ്ഞ തവണത്തേതുപോലെ അമിത്ഷാ, ഒപ്പം തന്നെ രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി തുടങ്ങിയവർ ഇത്തവണയും മോദി സർക്കാരിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവരെല്ലാവരും തന്നെ ഇന്ന് ഇതിൽ പങ്കെടുത്തിരുന്നു, ചായ സൽക്കാരത്തിൽ പങ്കെടുത്തിരുന്നു. ഒപ്പം അർജുൻ രാം മേഘ്വാൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിയമമന്ത്രിയാണ്, ബിക്കാനിൽ നിന്നുള്ള MP. അദ്ദേഹം ഏതായാലും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. അദ്ദേഹത്തിനും ഫോൺ കോൾ ലഭിച്ചിട്ടുണ്ട്. ഘടകകക്ഷികളുടെ കാര്യമെടുക്കുകയാണെങ്കിൽ ചിരാഗ് പാസ്വാൻ ബീഹാറിൽ നിന്നുള്ള MP, LJPയുടെ നേതാവാണ്, ഹാജിപൂരിൽ നിന്നുള്ള MP. അദ്ദേഹത്തിന് 5 അംഗങ്ങളാണ് LJPക്കുള്ളത്. അപ്പോൾ LJPയുടെ ക്യാബിനറ്റ് മന്ത്രിയായി ചിരാഗ് പാസ്വാൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. HD കുമാരസ്വാമി മാണ്ഡ്യയിൽ നിന്നുള്ള ലോക്സഭാംഗമാണ്. 2 അംഗങ്ങൾ JDSനുണ്ട്. ഏതായാലും കുമാരസ്വാമിക്കും പ്രധാനപ്പെട്ട വകുപ്പ് നൽകും. കുമാരസ്വാമിയും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. സർബാനന്ദ സോനോവാൾ അസമിൽ നിന്നുള്ള മന്ത്രിയാണ്, BJP നേതാവാണ്, മുൻ അസം മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. സർബാനന്ദ സോനോവാളിനും ഇന്ന് വിളി വന്നിട്ടുണ്ട്. അദ്ദേഹവും ഇത്തരത്തിൽ യോഗത്തിൽ പങ്കെടുത്തിരുന്നു, ചായ സൽക്കാരത്തിൽ പങ്കെടുത്തിരുന്നു. ശിവരാജ് സിംഗ് ചൗഹാനാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ്. നരേന്ദ്രമോദിയുമായി അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കൊപ്പം മധ്യപ്രദേശിൽ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം മത്സരിച്ച് വിദിഷയിൽ നിന്ന് വലിയ മാർജിനിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. അദ്ദേഹവും ഏതായാലും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. ഒപ്പം TDPയിൽ നിന്ന് 2 പേരായിരിക്കും മന്ത്രിമാരായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക. നേരത്തെ 4 മന്ത്രിസ്ഥാനം വേണമെന്നൊരു ആവശ്യം TDP ഉന്നയിച്ചിരുന്നെങ്കിൽ പോലും ഇന്ന് 2 പേരാണ് സത്യപ്രതിജ്ഞ ചെയ്യുക. അതിൽ രാംമോഹൻ നായിഡു, ഒപ്പം തന്നെ P. ചന്ദ്രശേഖർ, ഈ 2 പേരായിരിക്കും TDPയിൽ നിന്ന് മന്ത്രിമാരാകുക. ഇതിൽ രാംമോഹൻ കഴിഞ്ഞ സഭയിൽ TDPയുടെ സഭാകക്ഷി നേതാവായിരുന്നു, ശ്രീകാകുളത്തുനിന്നുള്ള MP. P. ചന്ദ്രശേഖർ ഈ സഭയിലെ തന്നെ, ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട സഭയിലെ ഏറ്റവും സമ്പന്നനായ MP കൂടിയാണ്.
പി ചന്ദ്രശേഖർ, അങ്ങനെ ആ രണ്ടുപേരാണ് ടി ഡി പിയെ ഏതായാലും മന്ത്രിസഭയിലെത്തുക. സമാനമായി ടി ഡി പിക്ക് പോലെ തന്നെ ജെ ഡി യുവിനും രണ്ട് മന്ത്രിസ്ഥാനം ഉണ്ടാകും. അതിലൊന്ന് ലലൻ സിംഗ് ആണ്. ലലൻ സിംഗ് ദേശീയ പ്രസിഡന്റായിരുന്നു ജെ ഡി യുവിൻ്റെ, സമീപകാലം വരെ ജെ ഡി യുവിൻ്റെ ദേശീയ അധ്യക്ഷനായിരുന്നു. ഒപ്പം രാംനാഥ് താക്കൂർ, രാംനാഥ് താക്കൂർ ജനതാദൾ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റുകളുടെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട സോഷ്യലിസ്റ്റ് നേതാവായ കർപ്പൂരി താക്കൂറിൻ്റെ മകനാണ്. നിലവിൽ രാജ്യസഭാ അംഗമാണ്. അദ്ദേഹവും ഏതായാലും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഇതിന് പുറമെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ ഒന്ന് ജ്യോതിരാദിത്യ സിന്ധ്യയാണ്. കഴിഞ്ഞ സർക്കാരിൽ അദ്ദേഹം വ്യോമയാന വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. ഒപ്പം മനോഹർലാൽ ഖട്ടർ, ഖട്ടർ ഈ സമീപകാലത്താണ് ഹരിയാന മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അദ്ദേഹത്തിനും ഏതായാലും കേന്ദ്രമന്ത്രിസഭയിലേക്ക് ഇപ്പോൾ പരിഗണിക്കുകയാണ്. എ ജെ എസ് യു നേതാവായ ചന്ദ്രശേഖർ ചൗധരിയും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. എ ജെ എസ് യു ജാർഖണ്ഡിലെ ബി ജെ പിയുടെ സഖ്യകക്ഷിയാണ്. ഒരു സീറ്റിലാണ് എ ജെ എസ് യു വിജയിച്ചിരുന്നെങ്കിൽ പോലും എ ജെ എസ് യുവിനെയും ഏതായാലും പരിഗണിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സഖ്യകക്ഷി നേതാവാണ് ജയൻ ചൗധരി. അദ്ദേഹം ആർ എൽ ഡി നേതാവാണ്. രണ്ടംഗങ്ങളാണ് ആർ എൽ ഡിക്കുള്ളെങ്കിൽ പോലും ജയൻ ചൗധരിയെ പ്രത്യേകിച്ച് പശ്ചിമ യു പിയിൽ നിർണായകമായത് എന്നൊരു വിലയിരുത്തൽ ബി ജെ പിക്കുണ്ട്. അപ്പോൾ ജയൻ ചൗധരിയും ഏതായാലും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കഴിഞ്ഞ സർക്കാരിൽ ആരോഗ്യമന്ത്രിയായിരുന്ന മൻസുഖ് മാണ്ഡവ്യ, റെയിൽവേ മന്ത്രിയായിരുന്ന അശ്വിനി വൈഷ്ണവ്, പീയൂഷ് ഗോയൽ തുടങ്ങിയവരും ഏതായാലും സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. കിരൺ റിജു ആദ്യ രണ്ട് സർക്കാരിലും അദ്ദേഹം അംഗമായിരുന്നു. കിരൺ റിജു ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രക്ഷാ കഡ്സെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട നേതാവായി വരാൻ പോകുന്നത്. വനിതാ നേതാവാണ്. ഒപ്പം മഹാരാഷ്ട്രയിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ്. റാവേർ ലോക്സഭയിൽ നിന്നുള്ള അംഗമാണ്. രക്ഷാ കഡ്സെയും സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് ഇപ്പോൾ ബി ജെ പി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഒപ്പം പ്രധാനമന്ത്രി ചായ സൽക്കാരത്തിൽ രക്ഷാ കഡ്സെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവായ രാംദാസ് അതേവാല കഴിഞ്ഞ സർക്കാരിൽ മന്ത്രിയായിരുന്നു, രാജ്യസഭാംഗമാണ്. രാംദാസ് അതേവാലയും പരിഗണിക്കുന്നുണ്ട്. രാംദാസ് അതേവാലയും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് ജിതൻ റാം മാഞ്ചിയാണ്. ജിതൻ റാം മാഞ്ചി ബീഹാർ മുൻ മുഖ്യമന്ത്രിയാണ്. ബീഹാറിൽ ഇത്തവണ അദ്ദേഹം ലോക്സഭയിലേക്ക് ഗയാ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. എച്ച് ഐ എമ്മിൻ്റെ സ്ഥാപക നേതാവാണ്. അദ്ദേഹവും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ബെഗുസരായിൽ നിന്ന് വിജയിച്ച ഗിരിരാജ് സിംഗ്. ഒപ്പം തന്നെ തെലങ്കാന ബി ജെ പിക്ക് വലിയ മുന്നേറ്റമുണ്ടായ സംസ്ഥാനമാണ്. ദേശീയ തലത്തിൽ പല തിരിച്ചടികളുണ്ടായെങ്കിൽ പോലും തെലങ്കാന ഇത്തവണ അധികാരം നിലനിർത്തുന്നതിൽ നിർണായകമായ സംസ്ഥാനമാണ്. അവിടെ നിന്ന് രണ്ടു പേർ മന്ത്രിസ്ഥാനത്തേക്ക് വരുമെന്നാണ് പറയുന്നത്. അതായത് ജി കിഷൻ റെഡ്ഡി, അദ്ദേഹം കഴിഞ്ഞ സർക്കാരിൽ മന്ത്രിയായിരുന്നു, ജി കിഷൻ റെഡ്ഡിയും ഒപ്പം മുൻ സംസ്ഥാന അധ്യക്ഷൻ ബണ്ടി സഞ്ജയും മന്ത്രിമാരായി ഇന്ന് ചുമതലയേൽക്കും. കർണാടകത്തിൽ നിന്ന് ശോഭാ കരന്തലജയുടെ പേരാണ് ഇപ്പോൾ നിലവിലുള്ളത്. ശോഭാ കരന്തലജയെ ഇന്ന് രാവിലെ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഒപ്പം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിയായിരുന്ന, വിദേശകാര്യമന്ത്രിയായിരുന്ന എസ് ജയശങ്കറും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഇങ്ങനെ 40-ലധികം പേരായിരിക്കും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക. പക്ഷേ നിലവിൽ പുറത്തു വന്ന പട്ടികയിൽ ഏതായാലും മഹാരാഷ്ട്രയിൽ നിന്നുള്ള അജിത് പവാർ വിഭാഗം എൻ സി പിയിൽ നിന്ന് ആരുടെയും പേരുകളില്ല. പക്ഷേ ഒരുപക്ഷേ രണ്ടാം ഘട്ടത്തിൽ ഉണ്ടായേക്കാം, അജിത് പവാർ പക്ഷത്തിന് സീറ്റ് നൽകിയേക്കാം. ഏതായാലും ഇന്ന് 40-ഓളം പേരായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക. ബി ജെ പിയിൽ നിന്നും സഖ്യകക്ഷികളിൽ നിന്നുമായി 40-ധികം പേർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ഇപ്പോൾ എൻ ഡി എ വൃത്തങ്ങൾ, ബി ജെ പി വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ആര്യ മടങ്ങി വരാം. ഇപ്പോൾ വി വി വിനോദിലേക്ക് കൂടി കടക്കുകയാണ്. വിനോദ്, കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും ആകാംക്ഷ സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി പദം സംബന്ധിച്ചായിരുന്നു. അദ്ദേഹം ഇന്ന് രാവിലെയും തിരുവനന്തപുരത്ത് തുടർന്നത് ഏറെ ആശയക്കുഴപ്പങ്ങൾക്കും സംശയങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഏതായാലും ഒടുവിൽ അദ്ദേഹം 12:30 ഫ്ലൈറ്റിന് ഡൽഹിയിലേക്ക് പുറപ്പെട്ടത് ആ ആശയക്കുഴപ്പങ്ങൾക്കെല്ലാം വിരാമമിട്ടുകൊണ്ടാണ്. എന്തായാലും സത്യപ്രതിജ്ഞ അത് ഇന്ന് ഉണ്ടാകില്ല എങ്കിൽ പോലും കേന്ദ്രമന്ത്രി പദം അത് സുരേഷ് ഗോപി ഉറപ്പിച്ചിരിക്കുന്നു അല്ലേ? അറിയ, കേന്ദ്രമന്ത്രിയാകുമെന്ന കാര്യം ഉറപ്പാണ്. അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവിയുള്ള കേന്ദ്രമന്ത്രിയായി അദ്ദേഹം എത്തുമോ അല്ലെങ്കിൽ സഹമന്ത്രി എന്ന നിലയ്ക്ക്, അതായത് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയോ ആയി സുരേഷ് ഗോപി എത്തുമോ, ആ കാര്യത്തിലാണ് ഈ സംശയം അവശേഷിക്കുന്നത്. ഏതായിരുന്നാലും മന്ത്രിസഭയിൽ അദ്ദേഹം ഉണ്ടാകും. ഇന്നത്തെ ഒരുപക്ഷെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അദ്ദേഹം ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ കൂടിയും അടുത്ത ഘട്ടത്തിൽ, രണ്ടാം ഘട്ടത്തിൽ സുരേഷ് ഗോപി എത്തുമെന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിൽ നിന്ന് രണ്ട് മന്ത്രിമാരുണ്ടാകുമെന്ന വിവരം കൂടി ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നു. രണ്ടാമത്തെ ആൾ ആരാകുമെന്നതിലും ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അത് കെ സുരേന്ദ്രൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അധ്യക്ഷനാണ്, വളരെ വലിയ നല്ല രീതിയിൽ തിരഞ്ഞെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും 20% എന്ന ഒരു സംഖ്യയിലേക്ക് വോട്ട് ഷെയർ മാറ്റാനും സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള സംഘടനാ പ്രവർത്തനത്തിന് കഴിഞ്ഞുവെന്നാണ് വിലയിരുത്തുന്നത്. വി മുരളീധരൻ നേരത്തെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ആളാണ്, അദ്ദേഹത്തിൻ്റെ പേരും പരിഗണിക്കപ്പെടുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മിന്നുന്ന പ്രകടനമാണ് ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെച്ചിട്ടുള്ളത്. നേരത്തെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങിലും ഈ തരത്തിൽ തന്നെ ശോഭ വലിയ പ്രകടനം കാഴ്ചവെച്ചു. ഇപ്പോൾ ആലപ്പുഴയിൽ 295,000 വോട്ടെന്ന
വലിയ ഒരു സംഖ്യയിലേക്ക് ബി ജെ പിയുടെ വോട്ട് ഷെയർ കൊണ്ടുപോകാൻ ശോഭയ്ക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ശോഭ മന്ത്രിസഭയിലേക്ക് ഉണ്ടാകുമോ തുടങ്ങി നിരവധി ചോദ്യങ്ങളുണ്ട്. സുരേഷ് ഗോപിയുടെ കാര്യം നമുക്ക് തറപ്പിച്ച് പറയാം. അതേസമയം ഈ ഒരു ആശയക്കുഴപ്പം നിലനിന്നിരുന്നു. ഡൽഹിയിലുണ്ടായിരുന്ന സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തേക്ക് വരികയും ഇന്നലെ വൈകിട്ട് അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്തു. പക്ഷേ ഇന്ന് രാവിലെയും വീട്ടിൽ തന്നെ അദ്ദേഹം തുടരുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിയുടെ യാത്ര സംബന്ധിച്ച് തന്നെ ചില സംശയങ്ങൾ ഉണ്ടായത്. എന്നാൽ 12:30 ഫ്ലൈറ്റിൽ അദ്ദേഹം ഡൽഹിക്ക് പോയിട്ടുണ്ട്. അദ്ദേഹം വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ പറഞ്ഞത് പ്രധാനമന്ത്രി എല്ലാ തീരുമാനവും എടുത്തിട്ടുണ്ട്, അത് അനുസരിക്കുക എന്ന കാര്യമാണ്. അതിൽ നമുക്ക് വ്യക്തമാകുന്നത് സുരേഷ് ഗോപി മന്ത്രിസഭയിലേക്ക് ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെതായ ചില കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. രണ്ട് കാര്യങ്ങളാണ് സുരേഷ് ഗോപി പറഞ്ഞിരുന്നത്. ഒന്ന്, അദ്ദേഹത്തിന് എം പി സ്ഥാനത്ത് തന്നെ തുടരണം, തന്നെ ഒരു മന്ത്രി പദവിയിലേക്ക് ചുരുക്കരുത്, താൻ പറയുന്നത് ചെയ്തു തരുന്ന അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ പരിഗണിക്കുന്ന ഒരു 10 മന്ത്രിമാർ അവരോട് തനിക്ക് സംസാരിക്കാനും തൻ്റെ ആവശ്യങ്ങൾ അവർ അംഗീകരിക്കുകയും വേണം. ഇത്തരം ഒരു കാര്യം കേന്ദ്ര നേതൃത്വത്തോട് താൻ ആവശ്യപ്പെടും. അതോടൊപ്പം കേരളത്തിൽ മാത്രമല്ല, തൃശ്ശൂരിൽ മാത്രമല്ല, കേരളത്തിൻ്റെ എം പി എന്നത് മാത്രമല്ല, ദക്ഷിണേന്ത്യയിൽ തന്നെ ഒരു പ്രവർത്തനം തമിഴ്നാട് കൂടി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം. ചില സിനിമകൾ ചെയ്തു തീർക്കാനുണ്ട്, അതിൻ്റെ തിരക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ എം പി ആയി തുടരുക എന്നൊരു ആഗ്രഹം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അല്ലെങ്കിൽ ആ ഒരു അത്യാവശ്യ സാഹചര്യം കൂടി അദ്ദേഹം നേതൃത്വത്തിന് മുന്നിൽ വെച്ചിരുന്നു. എന്തായാലും ഒടുവിൽ അദ്ദേഹം കേന്ദ്രമന്ത്രി ആകുന്നു എന്നുള്ളത് സ്ഥിരീകരിച്ചിരിക്കുന്നു. ക്യാബിനറ്റ് പദവിയിലേക്ക് എത്തുമോ എന്നുള്ളതിലാണ് ഇപ്പോൾ സംശയം നിലനിൽക്കുന്നത്. അതിൽ സ്ഥിരീകരണം ഉടനുണ്ടാകുമെന്ന് കൂടി പ്രതീക്ഷിക്കുകയാണ്. ഞാൻ തൃശൂരിലേക്ക് പോവുകയാണ്. കേരളത്തിന് ഒരു കേന്ദ്രമന്ത്രി ഡാനി പോൾ ആണ് അവിടെ നിന്ന് ചേരുന്നത്. ഡാനി, കേരളത്തിന് ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള ബി ജെ പിയുടെ ആ വാഗ്ദാനം അത് പാലിക്കപ്പെടാൻ പോവുകയാണ്. വലിയ ആവേശത്തിലായിരിക്കും സ്വാഭാവികമായും അവിടുത്തെ ബി ജെ പി പ്രവർത്തകരുണ്ടാവുക. എങ്ങനെയാണ് അവരുടെ ഒരു വികാരം, ഈ ഒരു നിമിഷത്തെ ഒരു വൈബ് എങ്ങനെയാണ് ഡാനി? തൃശ്ശൂർ വലിയ ആഘോഷത്തിൽ തന്നെയാണ്. കാരണം തെരഞ്ഞെടുപ്പ് അതിന്റെ ഒരു വിജയം വന്നത് മുതൽ അതിൽ അവരുടെ പ്രയത്നം ഇതെല്ലാം തന്നെ പൂർണ്ണ ഫലപ്രാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് അന്ന് മുതൽ തുടങ്ങിയ ആഘോഷങ്ങളിലേക്ക് നീങ്ങുമ്പോഴും ഇപ്പോഴും അതിന് യാതൊരു മാറ്റവുമൊന്നുമില്ല. നമ്മളിപ്പോൾ വില്ലടമെന്ന സ്ഥലത്താണ് രാവിലെ മുതൽ തന്നെ പങ്കിട്ടുമുണ്ട്. കാരണം ജയിച്ച ഒരാൾ ആദ്യമായി ഈ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എല്ലാം തന്നെ കടന്നു ചെല്ലുന്ന ഒരാൾ എന്ന രീതിയിൽ തന്നെ അതിന്റെ ഒരു ആവേശവും സന്തോഷവും എല്ലാം തന്നെ എല്ലാവർക്കും പ്രവർത്തകർ ആ വീടുകൾ കയറി ഇറങ്ങി മധുരം വിതരണം ചെയ്തുകൊണ്ട് അവരുടെ സന്തോഷം പറയുന്നു. പ്രദേശത്തെല്ലാം തന്നെ മുതൽ തന്നെ നമ്മുടെ പ്രവർത്തകർ ഇവിടെ താങ്ക്സ് കാർഡും നന്ദി പറയേണ്ട താങ്ക്സ് കാർഡ് ഇറക്കിയിരിക്കുന്നു. അതിന്റെ ഒരു ഭാഗമായിട്ട് അടുത്ത 5 വർഷം ഇനി നമ്മൾ ആഗ്രഹിച്ച പോലെ നല്ലൊരു നമ്മൾ ആഗ്രഹിച്ച പോലെയുള്ള ഒരു ഭരണമാണ് നമ്മൾ ഇനിയുടെ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ജനങ്ങളെ ഇപ്പൊ ഇത്ര കാലം ജനങ്ങൾക്ക് ഇനി മനസ്സിലാവും ആരെ ജയിപ്പിക്കണം എന്നുള്ളത്. എന്ന കാരണത്തില് ഇതിനു മുമ്പ് സുരേഷ് ഗോപി ജയിക്കാതെ തന്നെ അദ്ദേഹം എം പി ആയിരിക്കുമ്പോ തോറ്റ എം പി ആയിട്ട് പോലും നമ്മുടെ തൃശ്ശൂരിന് വളരെയധികം കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്ത. ഈ രീതിയിൽ പ്രവർത്തകർ അവിടേക്ക് ചെന്നുകൊണ്ട് ആളുകളോട് ഓരോ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ ഒരു താങ്ക്സ് കാർഡ് ഇറക്കിയിരിക്കുന്നു. നൽകിയ സ്നേഹത്തിന് പിന്തുണയ്ക്ക് ഹൃദയപൂർവ്വം നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഒരു കാർഡ് അടക്കം ഇറക്കിയിരിക്കുന്നു. ഇതുപോലെ ബി ജെ പിയുടെ പതാകകളുമെല്ലാമായിട്ട് പ്രവർത്തകർ ഇവിടെ ഓരോ വീടുകളിലും കയറി ഇറങ്ങിക്കൊണ്ട് അവരുടെ ഒരു സ്നേഹം അറിയിക്കുകയും സന്തോഷം അറിയിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നു. നമുക്ക് ഒപ്പം ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമാണ് ജയൻകോലേരി. ഈ സന്തോഷത്തോടുകൂടി എല്ലാ ദിവസവും പ്രവർത്തകർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സന്തോഷം പങ്കിടുകയാണ്. ഇന്ന് അത് കുറച്ചുകൂടി കൂടുതലായിരിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയാണ് ശരിക്കും ബി ജെ പിയെ സംബന്ധിച്ചുള്ള ഒരു ഊർജം എന്ന് പറയുന്നത്. കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു വ്യക്തി തന്നെ ഈ നാട്ടിൽ ബി ജെ പിക്കാരല്ല ജനങ്ങൾ മുഴുവൻ പറയുന്ന ഒരു നല്ലൊരു മനുഷ്യൻ, അതായത് സുരേഷ് ഗോപി. അദ്ദേഹം ജയിക്കുക എന്ന് പറഞ്ഞത് ഈ കേരളത്തിൻ്റെ ആവശ്യമാണ്, പ്രത്യേകിച്ച് തൃശ്ശൂരുകാരുടെ. തൃശ്ശൂരുകാർക്ക് ഒരു കാര്യം ഇപ്പം ബോധ്യമാകും എന്ന കാരണം വെച്ചാൽ ശരിയായ ആളിനെയാണ് നമ്മൾ ജയിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത്. കാരണം അദ്ദേഹം ഇതിനു മുമ്പ് തന്നെ മത്സരിച്ചു, പക്ഷേ അദ്ദേഹം തോറ്റു. പക്ഷെ തോറ്റിട്ട് പോലും ഇവിടെ ജയിച്ച എം പി യേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. ഇപ്പം ഞാൻ പറയുന്നതല്ല, നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷൻ മേയറടക്കം പറഞ്ഞാണ്, അതായത് 1 കോടി രൂപ
പ്രതാപൻ വാഗ്ദാനം ചെയ്തു, തോറ്റ എം പി, അതായത് സുരേഷ് ഗോപി, അദ്ദേഹം ആ 1 കോടി രൂപ തന്നു എന്നുള്ള അത്രയൊരു നല്ലൊരു മനുഷ്യനെയാണ് നമുക്കിവിടെ ഉള്ളത്. ഇനി വരാൻ പോകുന്ന മറ്റൊരു പ്രത്യേകത വെച്ചാൽ അദ്ദേഹം ഇവിടുത്തെ മന്ത്രിയാണ്. എന്തായാലും ഈ രീതിയിൽ വലിയ സന്തോഷത്തോടു ഇനി കേന്ദ്രമന്ത്രിയായി അദ്ദേഹം തിരിച്ചെത്തുന്നു, അതിൻ്റെ ഒരു സന്തോഷമൊക്കെയാണ് ഇവരുടെ വാക്കുകളിലും എല്ലാം തന്നെ നിറയുന്നത്. എന്തായാലും ഇത് ഇത് ഈ മധുരം വിതരണം തുടരുകയാണ് അല്ലേ, നിങ്ങളെ അതിലേക്ക് പോകുമ്പോഴേക്കും ഇതുപോലെ നമ്മുടെ നാട്ടിലെ ഇതുപോലെയുള്ള, ഇപ്പൊ ഞങ്ങളുടെ NSS ഇവിടുത്തെ പ്രസിഡന്റാണ് അദ്ദേഹം. അപ്പൊ ഇതുപോലെയുള്ള ആളുകൾ എല്ലാവരും ജാതി മതങ്ങളും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് എല്ലാവരുമാണ് ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ. ഇന്ന് തൃശ്ശൂര് നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം ബൂത്തുകളും ഇന്ന് NDA ഭൂരിപക്ഷം. ഒപ്പം തന്നെ നമുക്ക് ചില ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പൊ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഗതാഗത കുരുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത്തരം പദ്ധതികളെല്ലാം ആവിഷ്കരിച്ചുകൊണ്ട് അദ്ദേഹം തൃശ്ശൂരിന്റെ ഒരു മുഖഛായ മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമങ്ങളിൽ സുരേഷ് ഗോപി ക്രിയാത്മകമായ ഒരു നേതൃത്വം വഹിക്കുമെന്ന ഒരു ആത്മവിശ്വാസം എല്ലാം തന്നെ അവരുടെ വാക്കുകളിൽ നിറയുന്നു. എന്തായാലും ആഹ്ലാദ പ്രകടനങ്ങൾ തുടരുകയാണ്, വൈകിട്ടോടുകൂടി അത് കൂടുതൽ അതിൻ്റെ ഒരു മൂർധന്യതയിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൂരവും പുലിക്കളിയും എല്ലാം നിറയുന്ന തൃശ്ശൂരിന് ഇന്ന് മറ്റൊരു ആഹ്ലാദ ദിവസം കൂടിയായി മാറുകയാണ്. തീർച്ചയായും ഡാനി പോളാണ് തൃശ്ശൂരിൽ നിന്ന് BJP പ്രവർത്തകർക്കൊപ്പം ചേർന്നത്. എന്തായാലും വലിയ ആവേശത്തിലാണ്, ആഘോഷത്തിലാണ് തൃശ്ശൂരിലെ BJP പ്രവർത്തകരുള്ളത്. അവരുടെ MP അത് കേന്ദ്രമന്ത്രി പദവിയിലേക്ക് എത്തുന്നു എന്നുള്ളത് കൂടി അവരെ സംബന്ധിച്ച് വലിയ ആഘോഷത്തിനുള്ള വഴിവെക്കുകയാണ്. വീടുകൾ തോറും കയറി ഇറങ്ങി മധുരം വിളമ്പിക്കൊണ്ട് ആ ഒരു ആഘോഷം അവർ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുകയാണ്. വൈകുന്നേരമാകുന്നതോടുകൂടി വലിയ ആഘോഷ പരിപാടിയിലേക്ക് കടക്കും. ഇപ്പോൾ പ്രധാനമന്ത്രി നടത്തിയ ചായ സൽക്കാരത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പുതിയ മന്ത്രിസഭയിലേക്ക്, 3rd മന്ത്രിസഭയിലേക്ക് എത്തിയ മന്ത്രിമാർ, തെരഞ്ഞെടുക്കപ്പെട്ടവർക്കൊപ്പമാണ് പ്രധാനമന്ത്രി ഈ ചായ സൽക്കാരം നടത്തിയത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ER രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. രാഗേഷ്, ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആരൊക്കെ ഈ ഒരു മന്ത്രിസഭയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ അതേസമയം ഏതൊക്കെ പദവിയിലേക്ക് ആരൊക്കെ എത്തുന്നു, ഏതൊക്കെ വകുപ്പുകൾ ആരൊക്കെ വഹിക്കും എന്നുള്ളത് സംബന്ധിച്ചൊരു ക്ലാരിറ്റിയിലേക്ക് എത്തുന്നില്ല. ക്യാബിനറ്റ് പദവിയിൽ ആരൊക്കെ എത്തുന്നു, ഘടകകക്ഷികളുടെ സ്ഥാനം, പ്രത്യേകിച്ച് TDP JDU ഒക്കെ സ്ഥാനം, അവർ വഹിക്കാൻ പോകുന്ന വകുപ്പുകൾ, അതേതൊക്കെ എന്നുള്ളതിൽ ഒരു കൃത്യത ഇപ്പോൾ ലഭ്യമാകുന്നുണ്ടോ രാഗേഷ്? ആര്യ, വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനത്തിലേക്ക്, ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് BJP എത്തിയിട്ടില്ല. അത് ഇന്നുണ്ടാകാനുള്ള സാധ്യതയുമില്ല. സാധാരണഗതിയിൽ ഈ സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷമാണ് ആർക്കൊക്കെ ഏതൊക്കെ പദവി എന്ന കാര്യത്തിൽ ഒരു പ്രഖ്യാപനം വരിക. കാരണം നിലവിൽ ഘടകകക്ഷികൾക്കിടയിൽ സംബന്ധിച്ച് ധാരണയായിട്ടുണ്ടാകാം. അതിനുശേഷം രാഷ്ട്രപതി ഭവനിൽ പട്ടിക കൈമാറേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ഈ പട്ടിക പുറത്തു വരിക. അങ്ങനെയാണ് സാധാരണ പതിവ്. ഏതായാലും നിലവിൽ പ്രധാനപ്പെട്ട 4 വകുപ്പുകളും BJP തന്നെ കൈവശം വയ്ക്കും. അതായത് ആഭ്യന്തരം, പ്രതിരോധം, സാമ്പത്തികം, ഒപ്പം തന്നെ വിദേശകാര്യം. ഈ 4 വകുപ്പുകളും BJP തന്നെ കൈവശം വയ്ക്കാനാണ് സാധ്യത. കഴിഞ്ഞ സർക്കാരിൽ ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന 4 പേരും ഏതായാലും ഈ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും അവർ ഈ മന്ത്രിസഭയിലെത്തുമ്പോൾ അവർക്ക് തന്നെ ഈ വകുപ്പ് ലഭിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതായി, BJP മറ്റ് ചില വകുപ്പുകൾ കൂടി സഖ്യകക്ഷികൾക്ക് വിട്ടുകൊടുക്കേണ്ടതില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിലൊന്ന് വിദ്യാഭ്യാസ വകുപ്പാണ്. രണ്ടാമതായി BJP ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് IT മന്ത്രാലയമാണ്. ഈ 2 വകുപ്പുകളും BJP തന്നെ കൈകാര്യം ചെയ്യട്ടെ എന്ന അഭിപ്രായമുണ്ട്. പ്രത്യേകിച്ച് ഈ വിദ്യാഭ്യാസ വകുപ്പിൽ പ്രത്യേകിച്ച് BJPയുടേതായ പ്രത്യയശാസ്ത്രമൊക്കെ അത്തരം പാഠപുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ BJPയുടെ പ്രത്യയശാസ്ത്രം, ഐഡിയോളജി ഒക്കെ മുൻപ് ഇതിനകത്ത് തിരികെ കയറ്റാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നു. അപ്പോൾ അതൊന്നും വിട്ടുവീഴ്ച ചെയ്യാനുള്ള, അക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് BJP തന്നെ കൈവശം വയ്ക്കും. IT മന്ത്രാലയവും, നേരത്തെ ചന്ദ്രബാബു നായിഡു ഒക്കെ IT മന്ത്രാലയത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ പോലും IT മന്ത്രാലയവും കൈവശം വയ്ക്കാൻ തന്നെയാണ് സാധ്യത. റെയിൽവേ മന്ത്രാലയം JDU ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ അവസാന നിമിഷവും റെയിൽവേ മന്ത്രാലയത്തിൽ താല്പര്യം JDU പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് JDUവിന് വിട്ടു നൽകുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കൃഷി മന്ത്രാലയം ഒരുപക്ഷെ JDSന് കുമാരസ്വാമിക്ക് നൽകിയേക്കും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ കൃഷി മന്ത്രാലയം വിട്ടു നൽകിയേക്കുമെന്ന സൂചനകൾ വരുന്നുണ്ട്. ഗ്രാമവികസന വകുപ്പിൽ JDU താല്പര്യം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ജലശക്തി മന്ത്രാലയത്തിലും JDU താല്പര്യം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ BJP ഇക്കാര്യം ചർച്ച ചെയ്യാമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഇക്കാര്യത്തിൽ ഒരു
തീരുമാനത്തിലെത്താൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ ഏതായാലും മോദി അല്പം മുമ്പ് ഈ മന്ത്രിമാരുമായി, ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന മന്ത്രിമാരുമായി ചായ സൽക്കാരത്തിൽ അവരുമായി സംസാരിച്ചിരുന്നു, അവരുമായി ആശയവിനിമയം നടത്തിയിരുന്നു. മോദി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം 100 ദിന കർമ്മ പരിപാടികളുമായി മുന്നോട്ട് പോകണം, ഒപ്പം തന്നെ വികസിത ഭാരത അജണ്ടയിൽ നിന്ന് ഒരു തരത്തിലും പിന്നോട്ട് പോകരുത്, വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു തരത്തിലും ഇടവേള നൽകരുത് എന്ന പ്രതികരണം അല്ലെങ്കിൽ എന്നൊരു സന്ദേശമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതായാലും മന്ത്രിമാരായി ചുമതലയേൽക്കുന്നവർക്ക് നൽകിയിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ചായ സൽക്കാരം അവസാനിച്ചിരിക്കുന്നു, ഇനി വൈകിട്ട് സത്യപ്രതിജ്ഞയാണ്. അതിനു മുൻപായി സ്വാഭാവികമായും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നവരുടെ പട്ടിക രാഷ്ട്രപതി ഭവന് കൈമാറും. ആര്യ, തീർച്ചയായും ഈ ആറ് തുടരുക. ഞാൻ വി വി വിനോദിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. വിനോദ, കേരളത്തിൽ നിന്ന് ഒരു കേന്ദ്രമന്ത്രിയല്ല 2 കേന്ദ്രമന്ത്രിമാർ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് വരുന്ന ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും മുൻതൂക്കം കൽപ്പിക്കുന്നു അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കേരളത്തിൽ നിന്ന് കൂടുതൽ പേർ മന്ത്രിസഭയിലേക്ക് എന്ന തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതിൽ ഒന്നാമത്തെ പേര് സുരേഷ് ഗോപി തന്നെയാണ്. നമ്മൾ ഇവിടെ സുരേഷ് ഗോപിയുടെ വിജയം ബി ജെ പിയെ സംബന്ധിച്ച് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതിന്റെ എത്രയോ മടങ്ങാണ് ഒരുപക്ഷെ ഉത്തരേന്ത്യയിൽ അതിനുള്ള പ്രചാരം ലഭിക്കുന്നത്. അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമുള്ള പ്രസംഗങ്ങളിൽ എല്ലാം എടുത്തു പറഞ്ഞത് കേരളത്തിലെ വിജയത്തെക്കുറിച്ചാണ്. വർഷങ്ങളല്ല, തലമുറകളാണ് കേരളത്തിൽ ഇതിനുവേണ്ടി പ്രവർത്തിച്ചത്. ഒരുപാട് ബലിദാനികളുണ്ടായി. അതിനുശേഷമാണ് കേരളത്തിൽ ഇപ്പോൾ ബി ജെ പി വിജയിച്ചതെന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ അതിൽ എത്രമാത്രം അഭിമാനം, ആത്മവിശ്വാസം, ആ നിലയ്ക്കാണ് ബി ജെ പിയുടെ ഒരു വികാരം എന്നത് അതിൽ തെളിഞ്ഞു വരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു എം പിയെ തന്നു, തിരികെ നിങ്ങൾക്കിതാ ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്ക് തന്നെയായിരിക്കും രാഷ്ട്രീയമായി അതിനെ ബി ജെ പി സമീപിക്കുക. അവിടെ സുരേഷ് ഗോപിയുടെ നിലപാടിന് വലിയ പ്രാധാന്യമുണ്ട്. അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷവും അദ്ദേഹം പറഞ്ഞത് ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിലേക്ക് ഒതുങ്ങുന്നതിനേക്കാൾ കൂടുതൽ തനിക്കിഷ്ടം തൃശൂരിന്റെ എം പി എന്നതിനപ്പുറത്തേക്ക് കേരളത്തിനാകമാനം വികസനം കൊണ്ടുവരുന്ന രീതിയിൽ പ്രവർത്തിക്കണം. അതുകൊണ്ട് തന്നെ 10 കേന്ദ്രമന്ത്രിമാരെങ്കിലും താൻ ആവശ്യങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിൽ അനുകൂലമായി പ്രതികരിക്കുന്ന, തന്റെ ആവശ്യങ്ങൾ സാധിച്ചു തരുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ, അതിനുവേണ്ടിയുള്ള പരിശ്രമം മാത്രവുമല്ല, കേരളത്തിനപ്പുറത്തേക്ക് ദക്ഷിണേന്ത്യയിൽ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനം തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൂടി തനിക്ക് പ്രവർത്തിക്കണം. പിന്നീട് അദ്ദേഹത്തിന്റെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ അദ്ദേഹം സിനിമയിൽ പ്രവർത്തിച്ച കാര്യങ്ങൾ അദ്ദേഹം പറയുകയും അതോടൊപ്പം തന്നെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള സിനിമ, അത് ഏതാണ്ട് 100 കോടി രൂപ ബഡ്ജറ്റുള്ള സിനിമയാണ്, ആ സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ ഒരു താല്പര്യം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. മമ്മൂട്ടിയുടെ പ്രൊഡക്ഷൻ കമ്പനി, അതുമായി ബന്ധപ്പെട്ട് പുതിയൊരു സിനിമ ചെയ്യുന്നു, മറ്റൊരു സിനിമ ചെയ്യുന്നു, അങ്ങനെ ചില സിനിമകൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രി എന്ന നിലയിലേക്ക് പോകുന്നതിന് വ്യക്തിപരമായി സുരേഷ് ഗോപിക്ക് അത്ര കണ്ട് താല്പര്യമുണ്ടോ എന്ന ചോദ്യമാണ്. അതിനപ്പുറത്തേക്ക് ഒരു സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയോ എന്ന നിലയ്ക്ക് ആദ്യം പ്രവർത്തിക്കുകയും പിന്നീട് ക്യാബിനറ്റ് പദവി. പക്ഷേ അവിടെ രാഷ്ട്രീയമായി ചിന്തിക്കുമ്പോൾ നമ്മൾ സിനിമയും രാഷ്ട്രീയവും എടുത്തുവെക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിരിക്കുന്നു. അതിന്റെ ശോഭ വീണ്ടും വീണ്ടും വർദ്ധിക്കണമെങ്കിൽ സുരേഷ് ഗോപി ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിയായി വരണം. അതുതന്നെയാണ് രാഷ്ട്രീയമായി ചിന്തിക്കുമ്പോൾ പറയാനുള്ളത്. സിനിമ രണ്ടാമതാണ്. ബി ജെ പിയെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിഞ്ഞുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. വോട്ട് ഷെയർ ഇപ്പോൾ 20% അടുത്തെത്തിയിരിക്കുന്നു. പല മണ്ഡലങ്ങളിലും 3 ലക്ഷത്തിന് മുകളിലേക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിരിക്കുന്നു. അങ്ങനെ വലിയ നേട്ടങ്ങൾ നിൽക്കുമ്പോൾ സുരേഷ് ഗോപിയെ കേരളത്തിന് കേന്ദ്രമന്ത്രിയായി സമ്മാനിക്കുക, അത് തൃശ്ശൂരുള്ള വോട്ടർമാർക്ക് വേണ്ടി മാത്രമല്ല കേരളത്തിലാകമാനം, ഈ 20% വോട്ടർമാർക്ക് അപ്പുറത്തേക്ക് NDA അധികാരത്തിൽ വരുമ്പോൾ എങ്കിൽ കേരളത്തിലൊരു കേന്ദ്രമന്ത്രി ആയാൽ തരക്കേടില്ല എന്ന് ചിന്തിക്കുന്ന വോട്ടർമാരുണ്ട്. അവർക്കെല്ലാം തന്നെ ഒരു കേന്ദ്രമന്ത്രിയെ നൽകുക, അതുവഴി മൈലേജ് വർദ്ധിപ്പിക്കുക, കൂടുതൽ ആളുകളെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കുക എന്ന കൃത്യമായ രാഷ്ട്രീയ നിലപാട്, അത് കേന്ദ്ര നേതൃത്വം അതിന് പ്രാധാന്യം നൽകിയാൽ സുരേഷ് ഗോപി ഉറപ്പായും കേന്ദ്രമന്ത്രിസഭയിൽ ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിയായി എത്തും, അല്ലെങ്കിലും മന്ത്രിസഭയിലേക്ക് അദ്ദേഹം എത്തുമെന്ന കാര്യം ഉറപ്പാണ്. മറ്റു പേരുകൾ സജീവമായി പരിഗണിക്കുന്നു. ഒന്ന്, തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ആവേശത്തോടെ ബി ജെ പി മുന്നോട്ട് പോകുന്നു. കെ സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതില്ല. പ്രസിഡന്റ് സ്ഥാനത്ത് കെ സുരേന്ദ്രൻ തുടരട്ടെ. ഒഴിവു വരുന്ന സമയത്ത് രാജ്യസഭാ അംഗത്വം സുരേന്ദ്രന് നൽകുന്ന ആലോചനയുണ്ട്. പ്രസിഡന്റായി തുടർന്നുകൊണ്ട് തന്നെ രാജ്യസഭാ അംഗം എന്ന നിലയ്ക്ക് വി മുരളീധരനെ കേന്ദ്രത്തിൽ ഉന്നതമായി സംഘടനാ സംവിധാനത്തിലേക്ക് ഉയർന്ന പദവിയിലേക്ക് കൊണ്ടുവരുന്ന കാര്യം ആലോചിക്കുന്നുണ്ട്. ഒരുപക്ഷേ സഹമന്ത്രിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം വീണ്ടും പരിഗണിക്കപ്പെട്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല. ശോഭാ സുരേന്ദ്രനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ആലപ്പുഴയിലെ ഏറ്റവും
തീപാർന്ന പോരാട്ടം, മികച്ച പ്രകടനം. അതിന് പിന്നാലെയാണ് ശോഭയ്ക്ക് ഡൽഹിയിൽ നിന്ന് വിളി വന്നത്. ഒരുപക്ഷെ ശോഭ സഹമന്ത്രിയായോ മറ്റോ വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. രാജീവ് ചന്ദ്രശേഖർ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് രാജ്യസഭാംഗമാകുകയും അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായി എത്തിയാൽ വീണ്ടും കേരളത്തിലേക്ക് അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഏതായിരുന്നാലും കൂടുതൽ അംഗങ്ങൾ, ഒന്നിൽ കൂടുതൽ അംഗങ്ങൾ കേരളത്തിന്റെ ഭാഗമായി മന്ത്രിസഭയിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. BJP കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ച് വലിയ ആവേശകരമായ ഒരു വിജയമാണ് തൃശൂരിൽ ഉണ്ടായത്. ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇതിന്റെ ഊർജ്ജം സംഭരിച്ച് മുന്നോട്ട് പോവുക എന്ന രാഷ്ട്രീയ നിലപാട് തന്നെയായിരിക്കും BJP നേതൃത്വം സ്വീകരിക്കുക. അരിയ തീർച്ചയായും വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ശോഭയാർന്ന വിജയത്തെക്കുറിച്ച് കേരളത്തെ സംബന്ധിച്ച് BJP അവകാശപ്പെടാം എങ്കിൽ പോലും ദേശീയ തലത്തിൽ നോക്കുമ്പോൾ അത്ര ശോഭയാർന്ന ഒരു വിജയത്തെക്കുറിച്ച് ആത്മാഭിമാനം കൊള്ളാൻ BJP ഈ ഘട്ടത്തിൽ കഴിയുന്നില്ല എന്നുള്ളതാണ്. ER പോവുകയാണ്. ER പൂർണ്ണമായും കടിഞ്ഞാൺ മുറുക്കാൻ പ്രാപ്തിയില്ലാത്ത ഒരു BJP ആണ് ഇത്തവണ മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഘടകകക്ഷികൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്ന ഒരു സാഹചര്യം. ഇനി ഒരു തീരുമാനം നടപ്പാക്കുമ്പോഴും ഒരു അജണ്ട സെറ്റ് ചെയ്യുമ്പോഴുമൊക്കെ പൂർണ്ണമായും സഖ്യകക്ഷികളുടെ കൂടെ പിന്തുണ ഉറപ്പാക്കേണ്ട ഒരു സാഹചര്യം BJP ആ ഒരു ഘട്ടത്തിൽ ഈ രാഷ്ട്രീയ നിരീക്ഷകന്മാരും എതിർകക്ഷികളും ഒക്കെ പറയുന്നത് പോലെ മോദി 3.0 അത്രത്തോളം തിളങ്ങാൻ ഇത്തവണ കഴിയുമോ എന്നുള്ള സംശയം പല കോണിൽ നിന്നും വിമർശകർ ഉന്നയിക്കുന്നുണ്ടല്ലേ. ആര്യ, കഴിഞ്ഞ രണ്ട് സർക്കാരിൽ നിന്ന് ഈ സർക്കാരിനെ വ്യത്യസ്തമാക്കുന്നത് BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്തും രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്തും കൃത്യമായ ഭൂരിപക്ഷം BJP മാത്രമുണ്ടായിരുന്നു. NDA BJP മാത്രമുണ്ടായിരുന്നു. ഒന്നാം മോദി സർക്കാരിൽ 282, രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്ത് 303. പക്ഷേ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി 32 അംഗങ്ങളുടെ കുറവ് BJP കേവല ഭൂരിപക്ഷത്തിന് 240 അവരുടെ അംഗബലം. അപ്പോഴാണ് ഈ ഘടകകക്ഷികളുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. TDP 16 അംഗങ്ങൾ, JDUവിന് 12 അംഗങ്ങൾ. നിലവിലെ കൂട്ടുകക്ഷി സർക്കാരിൽ നിർണായകമായ രണ്ട് നമ്പറുകളാണത്. അതായത് ഈ രണ്ട് പാർട്ടികൾ ചേരുമ്പോൾ 28 അംഗങ്ങൾ വരും. അവിടെയാണ് BJP പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്ക് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചില പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നത്. കാരണം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നോട്ടെ, അതിനുശേഷം കഴിഞ്ഞ 10 വർഷക്കാലം പ്രധാനമന്ത്രി ആയിക്കോട്ടെ, അപ്പോഴൊന്നും നേരിടാത്ത ഒരു പരീക്ഷണം പ്രധാനമന്ത്രി ഈ ഘട്ടത്തിൽ നേരിടുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഈ രണ്ടിടത്തും ഇത്രയും നാൾ ഭരിച്ചിരുന്നത് കൃത്യമായ ഭൂരിപക്ഷത്തോടെയായിരുന്നു. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നതും ഏകപക്ഷീയമായിരുന്നു. പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറിയിരിക്കുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പ്രത്യേകിച്ച് BJP ഒക്കെ ചില പ്രഖ്യാപന നിലപാടുകൾ പ്രഖ്യാപിക്കുന്നത് ഏകപക്ഷീയമായിരുന്നു. അങ്ങനെ ആ സ്ഥിതിയിൽ നിന്ന് ഇപ്പോൾ നിലവിൽ സ്വാഭാവികമായും മാറ്റം വരുത്തേണ്ടി വരും. TDP ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട് സംവരണ വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ സംവരണം അടക്കമുള്ള വിഷയങ്ങളിൽ മാറ്റം വരുത്താൻ അനുവദിക്കില്ല. അത് TDP പ്രചാരണ യോഗത്തിൽ ചന്ദ്രബാബു നായിഡു പറഞ്ഞതാണ്. ഇപ്പോൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന രാംമോഹൻ നായിഡു പോലും സമാനമായ പരാമർശം ഇന്ന് നടത്തുകയും ചെയ്തു. JDUവിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ JDUവും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിലൊന്ന് ജാതി സെൻസസ് അടക്കമുള്ള വിഷയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം മറ്റു ചില കാര്യങ്ങളിൽ കൂടി JDUവും അവരുടെ ആശങ്കകൾ ഇതിനോടകം തന്നെ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കൂട്ടുകക്ഷി സർക്കാരാകുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ കൂടി അറിഞ്ഞ ശേഷം, അല്ലെങ്കിൽ അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ ചില പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ നയപരമായ തീരുമാനങ്ങളിലേക്ക് കടക്കാൻ ഈ സർക്കാരിന് കഴിയൂ എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും അവരെ കൂടി ഒപ്പം കൂട്ടി മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ BJP ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 തവണയാണ് ഇപ്പോൾ അതിനുശേഷം സംസാരിച്ചത്. അതിലൊന്ന് ഏറ്റവും ആദ്യം BJP ദേശീയ ആസ്ഥാനത്ത് അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ഉപയോഗിച്ചത് NDA സർക്കാർ എന്ന കാര്യമായിരുന്നു. NDA എന്നുള്ളതായിരുന്നു അദ്ദേഹം ഉപയോഗിച്ച പ്രധാനപ്പെട്ടമായി. BJP എന്നല്ല, NDA സർക്കാർ എന്നുള്ള പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. അതിനുശേഷം NDA MP നേതാവായി തിരഞ്ഞെടുത്ത യോഗത്തിൽ, NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സംസാരിക്കുമ്പോഴും ഈ മുന്നണിയുടെ കെട്ടുറപ്പിനെ കുറിച്ചടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ BJP ഇനി നിലപാടുകൾ കൈക്കൊള്ളാൻ കഴിയൂ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി സത്യപ്രതിജ്ഞയിലേക്ക് വരികയാണെങ്കിൽ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്ര തലവന്മാർ അടക്കം ഇവിടേക്ക് ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിന് മോടി കൂട്ടാൻ, അതിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിട്ടുണ്ട്. വലിയ ആഘോഷ പരിപാടികൾക്കാണ് ഇന്ന് രാഷ്ട്രപതി ഭവൻ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് അവിടുത്തെ അവസാനവട്ട ഒരുക്കങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്? എത്തിയിട്ടുള്ള നേതാക്കന്മാർ ആരൊക്കെ?
ആര്യ, മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ വിപുലമായ സത്യപ്രതിജ്ഞാ ചടങ്ങ് തന്നെയാണ് ഇത്തവണ നിശ്ചയിച്ചിരുന്നത്. ഇത്തവണ ബി ജെ പി 400 മുകളിൽ എൻ ഡി എക്ക് സീറ്റ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ആദ്യം പറഞ്ഞു കേട്ടത് ഒന്ന് കർത്തവ്യ പദത്തിലോ അല്ലെങ്കിൽ ഭാരത് മണ്ഡപത്തിലോ ആയിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം രാഷ്ട്രപതി ഭവനിൽ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താം എന്ന തീരുമാനത്തിലേക്ക് ബി ജെ പി എത്തുകയായിരുന്നു. അപ്പോഴും അതിൻ്റെ പകിട്ടിനൊന്നും കുറവ് വരുത്തിയിട്ടില്ല. ഏതാണ്ട് 8,000+ ആളുകളെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്ന് ബി ജെ പി അറിയിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് 7 രാഷ്ട്രത്തലവന്മാരെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി ഒന്ന് ശ്രീലങ്കൻ പ്രസിഡന്റിനെ ക്ഷണിച്ചിട്ടുണ്ട്. വിക്രമസിംഗെ ഇതിനോടകം തന്നെ ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഈ റിസൾട്ട് വന്നതിന് തൊട്ട് പിന്നാലെ നരേന്ദ്രമോദിയെ ഫോണിൽ വിളിക്കുകയും അഭിനന്ദനം അറിയിക്കുകയും ചെയ്തിരുന്നു. രണ്ടാമതായി മാൽദ്വീപ്സ് പ്രസിഡന്റ് മുഹമ്മദ് മിസുനെ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു. അദ്ദേഹവും അല്പം മുമ്പ് ഏതാണ്ട് രാവിലെ 11 മണിയോടുകൂടി ഡൽഹിയിൽ എത്തിച്ചേരുകയും ചെയ്തു. മാൽദ്വീപ്സുമായി അത്ര നല്ല ബന്ധമുള്ള മാൽദ്വീപ്സിന് സമീപകാലത്ത് ഇന്ത്യയുമായുള്ളത് ചൈനയോട് മാൽദ്വീപ്സ് അടുക്കുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ സന്ദർശനത്തിന് അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യമുണ്ട്. അദ്ദേഹം ഏതായാലും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. മൂന്നാമതായി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയാണ്. ഷെയ്ഖ് ഹസീന ഇന്നലെ തന്നെ ഇന്ത്യയിൽ എത്തിച്ചേർന്നിരുന്നു. ഷെയ്ഖ് ഹസീനയും ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുക്കും. ഇതിന് പുറമെ നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകമൽ പ്രചണ്ഡ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി എത്തിയിട്ടുണ്ട്. ഒപ്പം മൗറീഷ്യസ് പ്രധാനമന്ത്രിയും ഇന്നത്തെ ചടങ്ങിലെത്തും. അങ്ങനെ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന അല്ലെങ്കിൽ അയൽ രാജ്യങ്ങളിൽ നിന്നായി 7 രാഷ്ട്രതലവന്മാരാണ് ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്നത്. കഴിഞ്ഞ 2 തവണയും 2014 ആയിക്കോട്ടെ 2019 ആയിക്കോട്ടെ സമാനമായ രീതിയിലുള്ള രാഷ്ട്രതലവന്മാരെ ചടങ്ങിനായി ക്ഷണിച്ചിരുന്നു. അന്ന് 2014 സാർക്ക് രാജ്യങ്ങളുടെ തലവന്മാരായിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ ബിംസ്റ്റെക് രാജ്യങ്ങളിൽ നിന്നുള്ള തലവന്മാരാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയത്. അങ്ങനെ വിവിധ രാഷ്ട്രതലവന്മാരെ പങ്കെടുത്തുകൊണ്ട് തന്നെയാണ് ഈ 3 തവണയും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിന് പുറമെ സിനിമ സാംസ്കാരിക രംഗത്തെ കലാരംഗത്തെ പ്രമുഖരെയൊക്കെ തന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഒപ്പം സെൻട്രൽ വിസ്ത പദ്ധതി, അതിൻ്റെ ഭാഗമായി പാർലമെൻറ്റിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത് സമീപകാലത്താണ്. അതിൻ്റെ നിർമ്മാണത്തിൽ പങ്കുവഹിച്ചവർ, തൊഴിലാളികൾ തുടങ്ങിയവരെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. അത്തരം അങ്ങനെ വിപുലമായ എല്ലാ തുറകളിൽ നിന്നുള്ള ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടൊരു വിപുലമായ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ 3-ാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. വലിയ സുരക്ഷാ വലയത്തിലാണ് ഡൽഹി ഉള്ളത്. പ്രത്യേകിച്ച് രാഷ്ട്രപതി ഭവനും പരിസരവും ഒക്കെ തന്നെ വലിയ സുരക്ഷാ വലയത്തിൽ, അതിനോടകം തന്നെ സുരക്ഷാ സേനാംഗങ്ങളെയാണ് സമീപത്തുമായി വിന്യസിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി പൂർണ്ണമായി ഡൽഹി ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് പറയാം. 7:15 ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും 7:15 പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യും. അതിന് തൊട്ട് പിന്നാലെ മറ്റു മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. ഒരുപക്ഷേ 40+ പേരുടെ പട്ടിക ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 8:30 വരെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നീണ്ടു നിൽക്കാനും സാധ്യതയുണ്ട്. ആര്യ, തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ അവിടെ ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 3-ാം മോദി സർക്കാരിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തതിൽ 71 മന്ത്രിമാരിൽ 20 പേർക്ക് മാത്രമാണ് ഇത്തവണ വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 3-ാം മന്ത്രിസഭയിൽ കൂടുതൽ പുതുമുഖങ്ങൾക്കുള്ള സാധ്യത അതിൽ കൂടി കാണുന്നില്ലേ? അങ്ങനെ പറയാം. പക്ഷേ അപ്പോൾ പോലും പരിചയസമ്പന്നരായ മന്ത്രിമാർക്ക് മാറ്റമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം എസ് ജയശങ്കർ, അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ, കിരൺ റിജു തുടങ്ങിയവരൊക്കെ തന്നെ കഴിഞ്ഞ സർക്കാരിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചവരാണ്. അപ്പോൾ അവരെല്ലാവരും തന്നെ ഏതായാലും ഈ സർക്കാരിലുമുണ്ട് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ അല്ലെങ്കിൽ കഴിഞ്ഞ മുൻപരിചയമുള്ള പരിചയസമ്പന്നരായ മുതിർന്ന നേതാക്കളെയൊക്കെ തന്നെ ഇത്തവണയും പരിഗണിക്കുന്നുണ്ട്. പക്ഷേ അതിൽ പോലും ചില പുതുമുഖങ്ങൾ, ആര്യ സൂചിപ്പിച്ച പോലെ പുതുമുഖങ്ങൾ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് വനിതാ നേതാക്കളുടെ പട്ടിക എടുക്കുകയാണെങ്കിൽ അതിലൊന്ന് വെസ്റ്റ് ഡൽഹിയിൽ നിന്നുള്ള കമൽജീത് ഷെറാവത്തിനെ ബി ജെ പി പരിഗണിക്കുന്നു. നേരത്തെ ഡൽഹിയിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചിട്ടുള്ള മഹിളാ മോർച്ചയിലൂടെ വന്ന നേതാവാണ് കമൽജീത് ഷെറാവത്ത്. അപ്പോൾ വെസ്റ്റ് ഡൽഹിയിൽ നിന്ന് വിജയിച്ച കമൽജീത് ഷെറാവത്തിനെ ഇത്തവണ ഏതായാലും പരിഗണിക്കുന്നുണ്ട് ബി ജെ പി. ഒപ്പം രക്ഷാ ഖഡ്സെയും മഹാരാഷ്ട്രയിൽ നിന്നുള്ള നേതാവാണ്, റാവേർ നിന്നുള്ള ലോക്സഭാ വിജയിച്ച ലോക്സഭാംഗമായ നേതാവാണ്, അവരെയും പരിഗണിക്കുന്നു. അങ്ങനെ ഒരു പരിചയസമ്പന്നരായ നേതാക്കളെയും ഒപ്പം തന്നെ യുവാക്കളെയും അണിനിരത്തിക്കൊണ്ടുള്ളൊരു പട്ടികയാണ് ഏതായാലും പുറത്തു വരുന്നത്. പക്ഷേ കഴിഞ്ഞ തവണത്തെ നിന്ന് വ്യത്യസ്തമായി ഈ സർക്കാരിനെ വ്യത്യസ്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഘടകകക്ഷികൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകുന്നു എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ തുടക്കകാലത്ത് JDU NDA യുടെ ഭാഗമായിരുന്നു. ബീഹാറിൽ നിന്ന് വിജയിച്ചത് JDU യും
ബി ജെ പിയും ഒരുമിച്ച് മത്സരിച്ചാണ്. പക്ഷേ ജെ ഡി യുവിന് ഒറ്റ മന്ത്രിസ്ഥാനം പോലും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇന്നിപ്പോൾ രണ്ടു പേർ ജെ ഡി യുവിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ശിവസേനയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ശിവസേനയും ഒന്നാം ശിവസേനയുടെ ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് ആനന്ദ് ഗീതെ ആയിരുന്നു ശിവസേനയുടെ കേന്ദ്രമന്ത്രി. അതും താരതമ്യേന അത്ര പ്രധാനപ്പെട്ടതല്ലാത്ത ഒരു വകുപ്പാണ് ശിവസേനയ്ക്ക് നൽകുകയും ചെയ്യുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ശിവസേന മറ്റ് രണ്ടു പാർട്ടികൾ, അതായത് മഹാരാഷ്ട്രയിൽ തകർന്നടിയുമ്പോൾ പോലും 8 സീറ്റുകളിൽ ഷിൻഡെ വിഭാഗത്തിന് വിജയിക്കാൻ സാധിച്ചു. പക്ഷേ അവരെ കൂടി പരിഗണിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി കണ്ടുകൊണ്ട് അവരെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അങ്ങനെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൽ ഏതായാലും ശിവസേന നേതാവും ഉൾപ്പെടുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രവുമല്ല കഴിഞ്ഞ തവണയൊക്കെ 8 സീറ്റുകൾ വിജയിച്ച അല്ലെങ്കിൽ ചെറു പാർട്ടികളൊക്കെ മുഴുവനായി പരിഗണിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് ചായസൽക്കാരത്തിന് വിളിച്ച എം പിമാരുടെ കൂട്ടത്തിൽ 8 സീറ്റുകൾ വിളിച്ച എം പിമാരുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കൂട്ടുകക്ഷി സർക്കാരിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന നീക്കം ബി ജെ പി അതിൻ്റെ ഒരു ആദ്യ ശ്രമം അല്ലെങ്കിൽ സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. ഒരിക്കൽ കൂടി വി വി വിനോദിലേക്ക് കൂടി പോവുകയാണ്. വിനോദ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരെ, ബി ജെ പി അനുകൂലികളെ സംബന്ധിച്ച് സന്തോഷത്തിന്റെ ഒരു ദിനമാണ്. ഒരു ഹൈലൈറ്റ്, ഒരു സർപ്രൈസ് എന്ന പോലും ഒന്നല്ല രണ്ട് കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ള സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ വരുന്നു. അതാരൊക്കെ എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനം അല്ലെങ്കിൽ ആ ഒരു അന്തിമ അറിയിപ്പ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. കേരളത്തിൽ ബി ജെ പി ഉണ്ടാക്കിയിട്ടുള്ള വളർച്ച, അത് തീർത്തും ബി ജെ പിയെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും വരും വർഷങ്ങളിലുമൊക്കെ അത് കൂട്ടാനാകും, ബി ജെ പിക്ക് ഇവിടെ വേരുറപ്പിക്കാൻ കഴിയും എന്നുള്ള തരത്തിലേക്ക് ബി ജെ പിക്ക് അനുമാനിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു വളർച്ചയാണ്, അത്തരത്തിൽ ഒരു റിസൾട്ടാണ് ഇത്തവണത്തെ ഇലക്ഷനിൽ കണ്ടത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ അർഹിക്കുന്ന അംഗീകാരം അത് കേരളത്തിന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം അല്ലേ? പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ സാധിച്ചത്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അക്കൗണ്ട് തുറക്കുമെന്ന് പറയുകയും അത് നടക്കാതെ പോവുകയും ചെയ്യുന്നു. നിയമസഭയിലേക്ക് ഒ രാജഗോപാൽ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നതൊഴിച്ചാൽ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിലൊന്നും തന്നെ ബി ജെ പിക്ക് അങ്ങനെ കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ കാലങ്ങളായി പല സ്ഥാപനങ്ങളിലേക്കും ബി ജെ പി അധികാരത്തിലെത്തുന്നുണ്ട്. പക്ഷേ രാജ്യത്ത് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു സീറ്റ് ലഭിക്കുമ്പോൾ അതിന്റെ ശോഭ അത് വീണ്ടും വർദ്ധിപ്പിക്കുക എന്നത് തന്നെയാണ് രാഷ്ട്രീയമായി ബി ജെ പിക്ക് മുന്നിലുള്ള ലക്ഷ്യം. അവിടെ ബി ജെ പിക്ക് തൃശൂരിൽ ഒരു സീറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്കൊരു എം പിയെ തന്നു, തിരികെ ഇതാ നിങ്ങൾക്കൊരു കേന്ദ്രമന്ത്രി എന്ന ഒരു രാഷ്ട്രീയ ലൈനിൽ തന്നെയായിരിക്കും ബി ജെ പി പോവുക. പ്രധാനപ്പെട്ട ഒരു വകുപ്പ് സുരേഷ് ഗോപിക്ക് നൽകിക്കൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്തവരെ, ബി ജെ പിയോട് അടുത്ത വിഭാഗങ്ങളെ, എല്ലാവരെയും പൊതുവിൽ കേരളത്തെ വോട്ടർമാർക്ക് നൽകുന്ന ഒരു സന്ദേശം, അവരോട് അടുത്തു നിന്ന വോട്ടർമാർക്ക് നൽകുന്ന സന്തോഷം, ഇതെല്ലാം തന്നെ ഒരു കേന്ദ്രമന്ത്രി പദവി എന്നതാണ്. അതിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ 6 മാസങ്ങൾക്കപ്പുറം നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട്, അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. ഇപ്പോൾ ഒരു കേന്ദ്രമന്ത്രിയെ നൽകുന്നത് ബി ജെ പിക്ക് ഉണ്ടാക്കുന്ന മൈലേജ് ചെറുതായിരിക്കില്ല. ഈ ഒരു നേട്ടം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശോഭ അത് വരുന്ന തെരഞ്ഞെടുപ്പുകളുടെ ഊർജ്ജമാക്കി മാറ്റുക എന്ന ഒരു തന്ത്രം തന്നെയാണ്. സുരേഷ് ഗോപി ഇന്ന് രാവിലെയും അദ്ദേഹം വീട്ടിൽ തുടരുകയായിരുന്നു. ഉച്ചയോടുകൂടിയാണ് അദ്ദേഹം ഡൽഹിക്ക് പോയത്. വലിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നു സുരേഷ് ഗോപി ഡൽഹിയിൽ പോകുന്നതുമായി സംബന്ധിച്ച് പോലും. പക്ഷേ ഇന്ന് ഏതാണ്ട് 40-ഓളം പേർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അതിൽ സുരേഷ് ഗോപി ഉണ്ടാകുമോ എന്ന കാര്യം വ്യക്തമല്ല. മന്ത്രിസ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുമെന്നത് ഉറപ്പാണ്. അദ്ദേഹം ചില കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു. അത് തെരഞ്ഞെടുപ്പിന് മുൻപും റിസൾട്ട് വന്ന ശേഷവും അദ്ദേഹം പറഞ്ഞിരുന്നത് തനിക്ക് ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിലേക്ക് മാറുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഒരു എം പി എന്ന നിലയിൽ പ്രവർത്തിക്കുകയും അത് തൃശൂരിന്റെ മാത്രമല്ല കേരളത്തിന്റെ ആകെ ഒരു ജനപ്രതിനിധി എന്ന നിലയിലേക്ക് തന്റെ പ്രവർത്തനം മാറ്റുകയും 10-ഓളം വകുപ്പുകൾ ആ മന്ത്രിമാരെ തന്റെ ആവശ്യങ്ങൾ അവരോട് അറിയിക്കുമ്പോൾ അതിന് അനുകൂലമായ തീരുമാനം ആ മന്ത്രാലയങ്ങളിൽ നിന്ന് ഉണ്ടാകണം, അതിനുവേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ വേണം, അങ്ങനെ പ്രവർത്തിക്കുക. മറ്റൊന്ന് ദക്ഷിണേന്ത്യയിൽ തന്നെ തന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുക, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് തന്റെ പ്രവർത്തനം മാറ്റുക എന്ന ആഗ്രഹം. മറ്റൊന്ന് അദ്ദേഹത്തിന്റെ ഈ അഭിനയ രംഗവുമായി ബന്ധപ്പെട്ടാണ്, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബിഗ് ബജറ്റ് ചിത്രം വരുന്നുണ്ട്. മമ്മൂട്ടിയുടെ നിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ മറ്റൊരു ചിത്രം, മറ്റ് ചില സിനിമകൾ കൂടിയുണ്ട്. അത് പൂർത്തിയാക്കണമെന്ന വ്യക്തിപരമായ ആഗ്രഹം സുരേഷ് ഗോപിക്കുണ്ട്. പക്ഷേ കൃത്യമായി
നമ്മൾ സിനിമയും രാഷ്ട്രീയവും ഇത് രണ്ടും എടുത്തു വെക്കുമ്പോൾ ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കേരളത്തിൽ ഇപ്പോഴുണ്ടായ ഒരു മേൽക്കൈയുണ്ട്. അത് നിലനിർത്തണമെങ്കിൽ, അതിൽ ജനങ്ങൾ കൂടുതൽ വിശ്വാസമർപ്പിക്കണമെങ്കിൽ ഇപ്പോൾ വേണ്ടത് ഒരു കേന്ദ്രമന്ത്രിയെ, ക്യാബിനറ്റ് പദവിയുള്ള ഒരു കേന്ദ്രമന്ത്രിയെ സൃഷ്ടിക്കുക എന്നതാണ്. അതിന് ബി ജെ പി കൃത്യമായൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും, ക്യാബിനറ്റ് പദവിയുള്ള കേന്ദ്രമന്ത്രിയാകും. ഒരുപക്ഷെ അദ്ദേഹം സന്നദ്ധനാകുന്നത്, ഈ സിനിമ കൂടി ഉള്ളതുകൊണ്ട് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിക്കുന്നത് സഹമന്ത്രി സ്ഥാനമായിരിക്കും. സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയോ അല്ലെങ്കിൽ സഹമന്ത്രിയോ ആ നിലയ്ക്കായിരിക്കും. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ തൃശ്ശൂരെ പ്രതികരണമൊക്കെയും ഡാനി എടുത്തതാണ്. അവിടുത്തെ വോട്ടർമാരുടെ, പ്രത്യേകിച്ച് ബി ജെ പിയുമായി അടുത്ത് നിൽക്കുന്ന ആളുകളുടെ ഒരു ആവേശം, ആഗ്രഹം, അവർ സ്വപ്നം കാണുന്നത് ഒരു കേന്ദ്രമന്ത്രിയാണ്, സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയായി കാണുക എന്നത് തന്നെയാണ്. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പ് സമയത്ത് എൻ ഡി എയുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണങ്ങളിലൊന്ന്, നിങ്ങളൊരു എം പിയെ തന്നാൽ തിരികെ കിട്ടുന്നത് കേന്ദ്രമന്ത്രിയായിരിക്കും. അത് തൃശൂർ മാത്രമല്ല, ആറ്റിങ്ങലിൽ അങ്ങനെയായിരുന്നു പ്രചരണം, തിരുവനന്തപുരത്ത് അങ്ങനെയായിരുന്നു പ്രചരണം, പല സ്ഥലങ്ങളിലും പ്രചരണം ഇങ്ങനെയായിരുന്നു, ഒരു എം ബിയെ നൽകിയാൽ തിരികെ കിട്ടുന്നത് കേന്ദ്രമന്ത്രിയെ ആയിരിക്കും. ആ ഒരു വാഗ്ദാനം പാലിക്കാനുള്ള അവസരം കൂടിയാണ്. മാത്രവുമല്ല, വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണമെങ്കിൽ ഒരു കേന്ദ്രമന്ത്രിയെ കേരളത്തിന് സമ്മാനിക്കുക എന്നത് തന്നെയാണ് ബി ജെ പിക്ക് മുന്നിലുള്ള ലക്ഷ്യം. തീർച്ചയായും വി വി വിനോദാണ് ആ വിവരങ്ങൾ നൽകിയത്. സിനിമയിലെ സൂപ്പർ സ്റ്റാർ എന്തായാലും ഇനി രാഷ്ട്രീയത്തിലും സൂപ്പർ സ്റ്റാർ ആകാനുള്ള ഒരുക്കത്തിലാണ്. ലക്ഷ്യപ്രാപ്തിക്കായി ഏതറ്റം വരെയും പോകാനുള്ള മനക്കരുത്താണ് സുരേഷ് ഗോപി എന്ന സിനിമാ താരത്തെ രാഷ്ട്രീയത്തിലും ഏകലവ്യനാക്കുന്നത്. ജനപക്ഷമായിരുന്നു സിനിമകളിലും സുരേഷ് ഗോപി എന്ന നേതാവിന്റെ രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ റിയൽ ലൈഫിൽ രാഷ്ട്രീയത്തിലിറങ്ങിയപ്പോഴും മാറ്റമില്ല. ശരികൾക്കു വേണ്ടി പോരാടുന്ന ജനനേതാവായി കേന്ദ്രത്തിലിനി കേരളത്തിന്റെ ശബ്ദമാകും മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ. സിനിമയിലെ കഥാപാത്രങ്ങളെപ്പോലെ പ്രതിച്ഛായ കാത്തുസൂക്ഷിക്കേണ്ട കാലമാണ് മുന്നിൽ. പ്രേക്ഷക ഹൃദയം കീഴടക്കുന്ന കഥാപാത്രങ്ങളാകാനെടുത്ത കടുത്ത പ്രയത്നങ്ങൾക്കപ്പുറമാണ് ജനാധിപത്യത്തിലെ സുരേഷ് ഗോപി എന്ന നേതാവ്. സിനിമാ താരമെന്നതുകൊണ്ട് മാത്രം രാഷ്ട്രീയത്തിൽ വിജയക്കൊടി പാറിക്കാനാകില്ലെന്ന തിരിച്ചറിവോടെയുള്ള പ്രവർത്തനമാണ് സുരേഷ് ഗോപിയെ ജനകീയനാക്കിയത്. പാർലമെന്റ് അംഗമായി തൃശൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപി തറ പറ്റിച്ചത് കേരള രാഷ്ട്രീയത്തിലെ ജയൻ കില്ലർ കെ മുരളീധരനെയും ജനകീയ മുഖത്തിന്റെ പര്യായമായ വി എസ് സുനിൽകുമാറിനെയുമാണ്. രാഷ്ട്രീയക്കാരനാകും മുൻപേ സാമൂഹിക വിഷയങ്ങളിൽ ഇടപെട്ടും ജനങ്ങളെ സഹായിച്ചും ജനമനസ്സുകളിൽ ഇടം നേടിയ സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് ലഭിച്ച അംഗീകാരം തന്നെയാണിത്. കഷ്ടപ്പെടുന്നവനെ അറിഞ്ഞ് സഹായിക്കാനും അവന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാനുമുള്ള ആ മനോഭാവമാണ് അദ്ദേഹത്തെ ജനകീയനാക്കിയത്. നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളും കടന്നു വളർന്നാണ് അദ്ദേഹം ഇന്ന് കാണുന്ന തലത്തിലെത്തിയത്. നായകവേഷത്തിൽ മിന്നുന്ന സുരേഷ് ഗോപിക്കൊപ്പം രാഷ്ട്രീയത്തിലെ സുരേഷ് ഗോപിയും പലർക്കും അത്ഭുതമായി. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിഗതമായ മികവുകളെ പരിഗണിച്ച നേതാവ്, വ്യക്തിപരമായ വോട്ടുകൾ കൊണ്ട് ജയിച്ചു കയറിയ അപൂർവം സ്ഥാനാർത്ഥികളിൽ ഒരാൾ, മലയാള സിനിമയ്ക്കും ഒപ്പം മനുഷ്യനെ സ്നേഹിക്കുന്നവർക്കും ലഭിക്കുന്ന അംഗീകാരമാണ് സുരേഷ് ഗോപിയുടെ ജനപിന്തുണ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടിയത് തൃശൂരിൽ മാത്രമെന്ന് വി മുരളീധരൻ. അല്ലെങ്കിൽ പത്തനംതിട്ട, എറണാകുളം, കോട്ടയം മണ്ഡലങ്ങളിൽ നേട്ടം ഉണ്ടാകുമായിരുന്നു. തീരദേശ ക്രിസ്ത്യൻ ജനത ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായില്ലെന്ന് തിരുവനന്തപുരം തോൽവി തെളിയിക്കുന്നു. ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാൽ നടത്തിയ അഭിമുഖത്തിലാണ് വി മുരളീധരൻ ഇക്കാര്യം പറഞ്ഞത്. തൃശ്ശൂരിൽ മറ്റൊരു കാര്യമുണ്ടായിരുന്നു. തൃശ്ശൂരിൽ ഇപ്പോൾ ബി ജെ പിക്ക് ആത്യന്തികമായി പറയുകയാണെങ്കിൽ ഒരു ഹൈന്ദവ പാർട്ടി എന്നുള്ള ഇമേജ് ഇപ്പോഴും ബി ജെ പിക്ക് ഉണ്ട്, സംശയമില്ലാത്ത കാര്യമാണല്ലോ. അപ്പോൾ അതിൽ ഈ ന്യൂനപക്ഷങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്നവർ, അതിൽ ക്രൈസ്തവരുമുണ്ട്, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുമുണ്ട്, അതിൽ ഈ തൃശ്ശൂരിൽ ക്രൈസ്തവരുടെ വോട്ടുകൾ അതിനിർണായകമായ ഒന്നായിരുന്നു. പക്ഷേ അവിടെ കൃത്യമായിട്ട് ബി ജെ പിക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന വിലയിരുത്തൽ തൃശൂർ ഫലത്തിൽ നിന്ന് താങ്കൾക്ക് കിട്ടുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം, ഈ നമ്മളീ ഹിന്ദു സമൂഹം എന്ന് പറഞ്ഞാൽ ഒരുമിച്ചുള്ള ഒരു കൺസോളിഡേറ്റഡ് സിംഗിൾ ബ്ലോക്ക് അല്ല എന്ന് പറയുന്നത് പോലെ മുസ്ലിം സമൂഹവും കൺസോളിഡേറ്റഡ് സിംഗിൾ ബ്ലോക്ക് അല്ല, ക്രൈസ്തവ സമൂഹവും കൺസോളിഡേറ്റഡ് സിംഗിൾ ബ്ലോക്ക് അല്ല. ക്രൈസ്തവ സമൂഹം കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ വിഭാഗങ്ങളാണ്. ആ വിഭാഗങ്ങളിൽ തൃശൂരിലുള്ള ക്രൈസ്തവ സമൂഹവും ആറ്റിങ്ങലിലെ ക്രൈസ്തവ സമൂഹവും തിരുവനന്തപുരത്തെ ക്രൈസ്തവ സമൂഹമൊക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ തിരുവനന്തപുരത്തെ ക്രൈസ്തവ സമൂഹം, പ്രത്യേകിച്ച് തീരദേശ മേഖലയിലെ ക്രൈസ്തവ സമൂഹം, ഇപ്പോഴും
ഭാരതീയ ജനതാ പാർട്ടിയെ സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നതിന് പല കാരണങ്ങളാൽ തടസ്സമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഞാൻ ആ തൃശ്ശൂരിന്റെ ഉദാഹരണം വയ്ക്കാം. ഇപ്പോൾ സുരേഷ് ഗോപി എന്ന വ്യക്തിയെ കൂടി അവിടെ നമുക്ക് പരിഗണിക്കണം. അദ്ദേഹം തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തോറ്റതിന് ശേഷം അവിടെ നിന്ന് അദ്ദേഹം ജോലിയെടുക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു റാപ്പോ അവിടെ ഉണ്ടാക്കിയെടുത്തു. ഈ പറയുന്ന ക്രൈസ്തവ സമൂഹത്തിനെ അട്രാക്ട് ചെയ്യുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണല്ലോ. കാരണം അദ്ദേഹത്തിന് ഈ ക്രൈസ്തവരുടെ ആവശ്യങ്ങൾ കേൾക്കാനുള്ള ഒരു മനസ്ഥിതിയുണ്ട്. അത് ഈ ക്രൈസ്തവ സമൂഹത്തിനുള്ള ആവശ്യങ്ങൾ നേരെ കേന്ദ്രത്തിലെത്തിക്കുവാനും പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുന്നതിനും ഇരുചെവി അറിയാതെ അല്ലെങ്കിൽ ഒരു പരസ്യമാക്കാതെ ആ കാര്യങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള ശ്രമം അദ്ദേഹം നടത്തിയിട്ടുണ്ടാവണം. അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു വിശ്വാസം അദ്ദേഹത്തിന് ആർജിക്കാൻ കഴിഞ്ഞു. മറ്റിടങ്ങളിൽ അത് കഴിഞ്ഞില്ല എന്നും അങ്ങനെ വിശ്വാസം ആർജിച്ചിരുന്നുവെങ്കിൽ ആ സമൂഹം സ്വാഭാവികമായിട്ടും ബിജെപിക്ക് വോട്ട് ചെയ്തേനെ. അക്കാര്യത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ കഴിവ് ഒട്ടും കുറവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം പലപ്പോഴും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ബിജെപിയുടെ കേന്ദ്ര നേതാക്കന്മാരെ സമീപിച്ചിട്ടുള്ളത് എനിക്ക് നേരിട്ടറിയുന്നത് പോലെ എന്നറിയുന്നതാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ വഴിയാണ്. അപ്പൊ ആ ക്രൈസ്തവ സമൂഹത്തിന് രാജീവ് ചന്ദ്രശേഖറിൽ വിശ്വാസമില്ല എന്നെനിക്ക് അഭിപ്രായമില്ല. പക്ഷേ തീർച്ചയായിട്ടും ആ ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്ന സിംഗിൾ ബ്ലോക്ക് എന്നുള്ള നിലയിൽ അതിനെ കാണുമ്പോഴാണ് പ്രശ്നം. ക്രൈസ്തവ സമൂഹം ബി ജെ പിയുമായിട്ടുള്ള അടുപ്പം, ആ അടുപ്പം തെരഞ്ഞെടുപ്പിൽ വേണ്ടത്ര പ്രകടമായിട്ടില്ലെങ്കിലും വേണ്ടത്ര എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനേക്കാൾ കുറച്ചും കൂടിയുള്ള ഇതാണ്, പക്ഷെ അതായിട്ടില്ല എന്നുള്ളത് ഞാൻ കാരണം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എറണാകുളത്തും പത്തനംതിട്ടയിലും കോട്ടയത്തും ഒക്കെ ഇതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടണം, അതുണ്ടായിട്ടില്ല. അപ്പോൾ അതോടൊപ്പം തിരുവനന്തപുരത്തെ തീരദേശ മേഖലകളിൽ കൂടുതൽ വോട്ട് കിട്ടണം. അപ്പോൾ ക്രൈസ്തവ സമൂഹം മുഴുവനായി ബി ജെ പിക്ക് അനുകൂലമായിട്ട് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടില്ല. എന്നാൽ ക്രൈസ്തവ സമൂഹത്തിലെ ചില വിഭാഗങ്ങൾ ബി ജെ പിയോട് ഒരു എന്താ മൈനസിൽ നിന്ന് ഒരുപക്ഷെ സീറോയിലേക്ക് വന്നു എന്ന് വേണം പറയാം. ആ സീറോയിൽ നിന്ന് പ്ലസിലേക്ക് വരുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കേരളത്തിലുണ്ടാകുന്ന മാറ്റം വളരെ വലിയ മാറ്റമായിരിക്കും. ലീഗ് രാജ്യസഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ. തിരുവനന്തപുരം പാണക്കാട് ഹാളിൽ വെച്ച് പ്രഖ്യാപനം ഉണ്ടാകും. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാകും. വിവരങ്ങളുമായി സി വി അനുമോദ് ചേരുന്നു. അനുമോദ്, സ്ഥാനാർത്ഥി നിർണയമായിരിക്കുന്നു, എങ്ങനെയാണ് വിശദാംശങ്ങൾ? അവർണ, ഈ രാജ്യസഭാ സീറ്റിനെ ചൊല്ലി വലിയ ആവശ്യങ്ങൾ പ്രതിഷേധങ്ങൾ എന്ന തരത്തിലേക്കൊക്കെ ഉയർന്നിരുന്നു. യൂത്ത് ലീഗിന്റെ ഭാഗത്തുനിന്നുമായിരുന്നു ഈ ഒരു സീറ്റ് യൂത്ത് ലീഗിന് നൽകണം എന്ന ആവശ്യം ഉയർന്നിരുന്നത്. കാരണം രണ്ട് തവണ ആ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് രണ്ട് സീറ്റുകളിൽ ഒന്ന് യൂത്തിന് നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചപ്പോൾ വരുന്ന രാജ്യസഭാ സീറ്റ് നൽകാം എന്ന വാഗ്ദാനം നൽകിയായിരുന്നു അന്ന് ഇവരെ ശാന്തരാക്കിയതും അല്ലെങ്കിൽ പ്രതിഷേധങ്ങളൊക്കെ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയതും. പക്ഷേ ഇപ്പോൾ ഹാരിസ് ബീരാനാണ് ഈ ഒരു സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിന് യൂത്ത് ലീഗിന് വലിയ പ്രതിഷേധമുണ്ട്. കാരണം അദ്ദേഹം പാർട്ടിയുടെ സംഘടനാ തലത്തിലെവിടെയും വലിയ തോതിൽ പ്രവർത്തന പാരമ്പര്യമുള്ള ആളല്ല. യൂത്ത് ലീഗിന്റെ ഭാഗത്തു നിന്നും താഴെ തട്ടു മുതൽ ഈ പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആരെങ്കിലും പരിഗണിക്കണമെന്ന ആവശ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത്. പക്ഷേ നിയമസഭയിലേക്ക് പരിഗണിക്കാമെന്ന സാധാരണഗതിയിൽ നൽകുന്ന ഒരു ഉറപ്പ് തന്നെയാണ് ഇപ്പോഴും പാർട്ടി അവർക്ക് നൽകാവുന്നത് എന്നാണ് അറിയാനാകുന്നത്. എന്നാണെങ്കിലും ലീഗിലെ ഒരു പൊട്ടിത്തെറിയോ പ്രതിഷേധമോ ഉണ്ടാകില്ല. യൂത്ത് ലീഗ് അവരുടെ പരിഭവം പറയും, നേതൃത്വം വീണ്ടും പരിഗണിക്കാമെന്ന് ഉറപ്പ് നൽകും. ഒരുപക്ഷെ നിയമസഭയിലേക്ക് കൂടുതൽ സീറ്റുകൾ യൂത്ത് ലീഗ് നൽകാൻ സാധ്യതയുണ്ട്. അത്തരത്തിലാണ് നിലവിലെ സംഭവവികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. സാധാരണഗതിയായി പാണക്കാട് തറവാട്ടിൽ അല്ലെങ്കിൽ തങ്ങളുടെ വസതിയിൽ വെച്ചാണ് ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇത്തവണ അതൊന്നും വ്യത്യസ്തമായിട്ട് തിരുവനന്തപുരത്ത് വെച്ചാണ് ഈ പ്രഖ്യാപനം നടക്കുന്നത്. തിരുവനന്തപുരത്ത് സഭ നാളെ മുതൽ തുടങ്ങുകയാണ്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ അവിടെയാണ് ഉണ്ടാവുക. മാത്രമല്ല 15-ാം തീയതിക്കുള്ളിൽ ഈ ഒരു പത്രിക സമർപ്പിക്കേണ്ട സമയം അവസാനിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിദേശത്തുള്ള സാധ്യതയിൽ തങ്ങൾ നേരെ തിരുവനന്തപുരത്ത് വന്ന് നാളെ അവിടെ വെച്ചായിരിക്കും ഇതിന്റെ പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യൂത്ത് ലീഗിന്റെ ആവശ്യം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കുകയാണ്. സംസ്ഥാന ബി ജെ പിയിൽ മാറ്റങ്ങൾ വരുന്നതായി സൂചന. ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷയായേക്കും. അപർണ കുറുപ്പ് ചേരുന്നു വിവരങ്ങളുമായി. അപർണ, വളരെ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങളാണല്ലോ, എന്താണ് വിശദാംശങ്ങൾ വരുന്നത്? ആര്യ, ഇത്
അപ്രതീക്ഷിതം എന്നതിനപ്പുറത്തേക്ക് വലിയ തരത്തിലുള്ള ഒരു വിജയം ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നേടിയ ഒരു സാഹചര്യത്തിൽ ഈ തരത്തിലുള്ള വാർത്തകളും സൂചനകളും ഒക്കെ ഏകദേശം വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഡൽഹിയിലേക്ക് ശോഭാ സുരേന്ദ്രനെ കഴിഞ്ഞ ദിവസം വിളിപ്പിക്കുകയും ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. കേന്ദ്രമന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മളവരെ അവിടെ നേരിട്ട് അന്വേഷിച്ചപ്പോഴാണ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് എന്നുള്ളൊരു സ്ഥിരീകരണം വരുന്നത്. ഇതിലേതായാലും അന്തിമ തീരുമാനമുണ്ടാക്കുക നാളത്തെ പാർട്ടി യോഗത്തിലാണ്. അപ്പോഴും ഏത് തരത്തിലാണ് കേന്ദ്ര നേതൃത്വം ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നേടിയ വിജയം പരിഗണിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ തവണ നമുക്കറിയാം ആലപ്പുഴയിൽ ബി ജെ പി സ്ഥാനാർത്ഥി നേടിയ 50,000 താഴെ മാത്രം വോട്ടുകൾ, അത് ഇത്തവണ ഒരു 100,000 മുകളിലേക്കാണ് ബി ജെ പി കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് വോട്ട് വിഹിതം ഉയർത്തിയത്. ഇത്തവണ 300,000 2,99,648 വോട്ടുകളാണ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ നേടിയത്. അതോടൊപ്പം തന്നെ വോട്ട് വിഹിതവും 17.24 എന്ന വോട്ട് വിഹിതത്തെ ഇത്തവണ 28.3 എന്ന ശതമാനത്തിലേക്ക് ഉയർത്താൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു. കെ സി വേണുഗോപാലിനെ പോലെ വളരെ ശക്തനായിട്ടുള്ള ഒരാളെ യു ഡി എഫ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുക. അതേസമയത്ത് സിറ്റിംഗ് എം പി ആയിട്ടുള്ള ആരിഫ് അവിടെ മത്സരിക്കുക. ഇവർക്ക് രണ്ടുപേർക്കും വളരെ ശക്തമായിട്ടുള്ള വെല്ലുവിളി ഉയർത്താൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു. 3rd സ്ഥാനത്താണ് എൻ ഡി എ എങ്കിലും ഏത് തരത്തിലാണ് എൻ ഡി എ ബി ജെ പി അവിടെ വോട്ട് ഉയർത്തിയത് എന്ന് കണക്കുകൾ കേന്ദ്ര നേതൃത്വം പരിശോധിക്കുന്നു. നമുക്കറിയാം കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ മത്സരിച്ച സമയത്ത് ശോഭാ സുരേന്ദ്രൻ നേടിയ വോട്ട് ഷെയർ ഏത് തരത്തിലാണ് എന്നുള്ളത് അന്ന് തന്നെ ചർച്ചയായതാണ്. എല്ലാ സമയത്തും ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ ആ പരാജയം പോലും വലിയ നേട്ടമായി മാറുന്ന രീതിയിലുള്ള വോട്ട് ഷെയറുകൾ വരുന്നു. അത് ഇത്തവണയും കൃത്യമായിട്ട് ബി ജെ പി കാണുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എസ് എൻ ഡി പിയുടെ വോട്ടുകൾ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനെ ഏറെ സഹായിച്ചിരിക്കുന്നു. ഒപ്പം സ്ത്രീ വോട്ടുകളും സ്ഥാനാർത്ഥിയെ സഹായിച്ചതായിട്ടുള്ള വിലയിരുത്തലുകൾ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൃത്യമായ രീതിയിലുള്ള ഒരു വനിതാ പ്രാതിനിധ്യം നൽകുകയാണ് എന്നുള്ള ഒരു സന്ദേശം നൽകാൻ ബി ജെ പി ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം കേന്ദ്രമന്ത്രിസഭയിലേക്ക് വരും എന്നുള്ളതാകാനുള്ളൊരു സാധ്യതയൊക്കെ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നെങ്കിലും അതിലുള്ള സ്ഥിരീകരണം ഇപ്പോൾ വരുന്നത് മോസ്റ്റ് പ്രോബബ്ലി പ്രധാനമായിട്ടും ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരിക. അതിൻ്റെ അന്തിമ തീരുമാനം നാളെ വൈകുന്നേരത്തെ മീറ്റിംഗിൽ ഉണ്ടാകുക എന്നാണ് ഇപ്പോൾ നമുക്ക് ദില്ലിയിൽ നിന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരങ്ങൾ. ആര്യ, അവർണ, ശോഭാ സുരേന്ദ്രന്റെ മികവുറ്റ പ്രവർത്തനങ്ങൾക്ക് സ്വാഭാവികമായും കിട്ടിയ വലിയ അംഗീകാരം സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വത്തിന്റെ കടിഞ്ഞാണത്. ശോഭാ സുരേന്ദ്രൻ പിടിക്കുമ്പോൾ കേന്ദ്രമന്ത്രിസഭയിലേക്ക് അപ്പോൾ കെ സുരേന്ദ്രൻ എത്തുന്നു എന്ന കൂടിയുള്ള സൂചന ഈ വാർത്തയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കണം അല്ലേ? ഏത് തരത്തിലാണ് കേന്ദ്രമന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകുക എന്നുള്ളതിന് ഇനിയും സ്ഥിരീകരണം ഉണ്ടാകാനിരിക്കുന്നു ആര്യ. കാരണം കെ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രിസഭയിൽ പ്രാതിനിധ്യം നേടുമോ, സുരേഷ് ഗോപി ഇതുവരെ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ എത്താത്ത ഒരു സാഹചര്യം അവിടെയുണ്ട്. രാജീവ് ചന്ദ്രശേഖർ തുടരാനുള്ള ഒരു സാധ്യത, ആ തരത്തിലുള്ള ചർച്ചകൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ കേന്ദ്രമന്ത്രിസഭയിൽ ആരുണ്ടാകുമെന്നുള്ളത് ബി ജെ പി കേന്ദ്ര നേതൃത്വം ഇനിയും സ്ഥിരീകരിക്കാൻ മണിക്കൂറുകൾ ബാക്കിയുള്ള സമയം. ഏതായാലും ശോഭാ സുരേന്ദ്രൻ കേന്ദ്ര മന്ത്രിസഭയിൽ ഉണ്ടാകുകയില്ല, പകരം ബി ജെ പിയുടെ സംസ്ഥാന ബി ജെ പിയുടെ അമരക്കാരിയാകും, അമരസ്ഥാനത്തേക്ക് വരികയാണ് എന്ന് നമുക്ക് ഏകദേശം സ്ഥിരീകരിക്കാവുന്നൊരവസ്ഥയാണ് ആര്യ. തീർച്ചയായും അപർണ കുറുപ്പാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സംസ്ഥാന ബി ജെ പിയുടെ അമരത്തേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് അപർണ പങ്കുവച്ചത്. ഇനി നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കും.